അല്ലാഹു തആലക്ക് എന്തൊക്കെ സിഫത്തുണ്ടോ, എന്തെല്ലാം നാമമുണ്ടോ, അവന്റെ എല്ലാ അസ്മാവും എല്ലാ സിഫാത്തും എല്ലാ നാമങ്ങളും എല്ലാ വിശേഷണങ്ങളും ഔലിയാക്കന്മാർക്കുണ്ടത്രേ. നഊദു ബില്ലാഹ് പറയട്ടെ, ബിസ്മില്ലാഹി തന്നെ പറഞ്ഞോട്ടെ. മുഴുവൻ പവറുകളും സ്ഥാനമാനങ്ങളും എല്ലാം ആർക്ക് കിട്ടണം? മുത്തലബിയുടെ ഖലീഫയായും തങ്ങൾക്കും കിട്ടണം. അതനുസരിച്ച് ഔസുല്ലാഹം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഖാദിറായ അള്ളാഹുവിന്റെ അടിമയാണ് ഞാനെങ്കിൽ, ഫർദായ നിസ്തുല്യനായ അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ, ആ അബ്ദ് എന്ന് പറയുന്ന വിശേഷണം റസൂലുള്ളാഹി അല്ലാഹു കൊടുത്തതുപോലെ അബ്ദ് എന്ന് പറയുന്ന വിശേഷണം അള്ളാഹു എനിക്കും തന്നിട്ടുണ്ട്. അതനുസരിച്ച് അള്ളാഹിന്റെ മുഴുവൻ അസ്മാഅുസ്സിഫാത്തുകളും എന്നിൽ വെളിവായിട്ടുണ്ട്, അത് എന്നിൽ പ്രകടമായിട്ടുണ്ട്. അതനുസരിച്ച് ഞാനും പറയട്ടെ, واعلم نبتل لرضكم من نباته واعلم رمل لرضكم هو رملته قادر എന്ന വിശേഷണമല്ല, അതുപോലെ തന്നെ ഫർദ് എന്ന വിശേഷണമല്ല, അള്ളാഹിന്റെ മുഴുവൻ അസ്മാഅുസ്സിഫാത്തുകളും ആലിം എന്ന് പറയുന്ന വിശേഷണവും, അങ്ങനെ ഖാദിർ എന്ന് പറയുന്ന വിശേഷണവും, സമീഉ എന്ന് പറയുന്ന വിശേഷണവും, മുഴുവൻ വിശേഷണങ്ങളും എന്നിൽ അല്ലാഹു തആല പ്രകടമാക്കിയത് കൊണ്ട് ഈ ഭൂമിയിൽ എത്ര സസ്യലതാദികൾ മുളക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. വാഴല മുറമ്പിൽ കംഹോറംലത്തി ഈ ഭൂമിയിലുള്ള മുഴുവൻ മണിത്തരികളുടെയും എണ്ണം എനിക്കറിയാം. കാരണം ആലിമ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വിശേഷണം ഒരു മഹാനിൽ അള്ളാഹു പ്രകടമാക്കിയാൽ അള്ളാഹുവിന്റെ അച്ഛനമായ ഇൽമുകളുടെ ഇൽമുകൾ മുഴുവനും സന്നിവേശിപ്പിച്ച നേതാവായിരിക്കും അള്ളാഹുവിന്റെ ഖലീഫ. അതനുസരിച്ച് മഹാനവർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അള്ളാന്റെ എന്തെല്ലാം ഇൽമുകളുണ്ടോ അത് മുഴുവനും എനിക്കറിയാം. അതിന്റെ ഓരോ ഹർഫുകൾ എനിക്ക് കൃത്യപ്പെടുത്തി തരാൻ കഴിയും. ലോകത്ത് ഭൂമിയിൽ 75% വെള്ളമാണ്, കടലാണ്. 25% മാത്രമേ ഭൂമിയുള്ളൂ. ഈ കടൽക്കരയിൽ അടിച്ചു വീശുന്ന മോചകളുടെ കടൽക്കരയിൽ അടിച്ചു വീശുന്ന മുഴുവൻ തിരമാലകളുടെയും എണ്ണം വേണമെങ്കിൽ എനിക്കറിയാം, പറഞ്ഞു തരാൻ സാധിക്കും. കണ്ടോ സഹോദര, എവിടെത്തി? അള്ളാഹുവിന്റെ മുഴുവൻ അസ്മാഅുകളും മുഴുവൻ സിഫാത്തുകളും ആ മഹാനിൽ പ്രകടമായത്രേ. അള്ളാന്റെ ഇൽമ് എനിക്കറിയാം. അള്ളാഹുവിന്റെ ഇൽമ എത്രയാ അത് എനിക്കറിയാം എന്ന് മാത്രമല്ല, അതിനെ അക്ഷരം വരെ എണ്ണിക്കണക്കാക്കും. ഈ ശുദ്ധ കുഫ്രിയേക്കാണോ ഈ സമുദായത്തെ നയിക്കുന്നത്? ഇതിനാണോ പാരമ്പര്യമുള്ളത്? ഇത് മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞതല്ല, ഷെയ്ഖിന്റെ പിൽക്കാലത്ത് കെട്ടുണ്ടാക്കിയ പാട്ടാണ്. ഷെയ്ഖിലേക്ക് ചേർക്കപ്പെട്ട കവിതകൾ എന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലത്ത് ആരോ വ്യാജന്മാരുണ്ടാക്കിയ കവിതയിലാ ഇതൊക്കെ പറഞ്ഞത്. മണൽത്തരികളുടെ എണ്ണം ഷെയ്ഖിനറിയാം, തെൽമാളുടെ എണ്ണം ഷെയ്ഖിനറിയാം, ഭൂമിയിലെ ചെടികളുടെ എണ്ണം എനിക്കറിയാം. എത്ര ചെടി ഭൂമിയുണ്ട് അതെനിക്കറിയാം. കാരണം എന്താ, അള്ളാന്റെ ഇൽമ് എന്നത്, കുദ്രത്ത് എന്നത് അള്ളാന്റെ എല്ലാ അസ്മാവും എല്ലാ സിഫാത്തും ഷെയ്ഖിൽ പ്രകടമാക്കിയിട്ടുണ്ടത്രേ. പിന്നെന്താ വ്യത്യാസം? പിന്നെന്താ അള്ളിയും ഷെയ്ഖും വ്യത്യാസം?